ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ നമുക്ക് ദൈവവചനവുമായിട്ട് അല്പസമയമായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായമാണ് ചിന്തിക്കുവാൻ ആരംഭിച്ചത്. എൻ്റെ 1-ാമത്തെ വാക്യം നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇന്ന് നമുക്ക് 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നാം കാണുന്നത് ദ ഫസ്റ്റ് സൈൻ മോസസ് റോഡ് ടേൺ ടു എ സ്നേക്ക് ആൻഡ് ബൈക്ക് അഗെയിൻ. 1-ാമത്തെ അത്ഭുതം, മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടി ഒരു സർപ്പമായിത്തീരുന്നു, വീണ്ടും ആ സർപ്പം ഒരു വടിയായിത്തീരുന്നു. ഇതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മോശയോട് ദൈവം പറഞ്ഞപ്പോൾ മോശയ്ക്ക് സംശയം, അവരെന്നെ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന്. എന്നാൽ അതിനുവേണ്ടി മോശയ്ക്ക് ചില അടയാളങ്ങൾ ദൈവം ചെയ്തു കൊടുക്കുകയാണ്. 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. 3, അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, ഒരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ടു, ഓടിപ്പോയി. യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്ക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, അത് അവൻ്റെ കയ്യിൽ വടിയായിത്തീർന്നു. ഇത് അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് ആകുന്നു. നമുക്ക് വളരെ ക്ലിയറായിട്ട് ദൈവം പറയുകയാണ്, ഈ അടയാളം ഞാൻ നിനക്ക് തരുന്നത് നിന്നെ ഞാനാണ് വിട്ടത്, യഹോവയാണ് വിട്ടത് എന്ന് അറിയുവാൻ വേണ്ടി ഒരടയാളം തരികയാണ്. ഇവിടെ നാം അത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം എപ്രകാരമാണ് ജനങ്ങളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തത്വമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മോശ അനേക വർഷങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് ഇരുന്നു. എന്നാൽ അത് യാതൊരു ഉപയോഗപ്രദവും ഇല്ലാത്തത് ആയിരുന്നു. എന്നാൽ മോശ തൻ്റെ കയ്യിലുള്ളത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുത്തപ്പോൾ, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി യൂസ് ചെയ്തപ്പോൾ അത് വളരെ അനുഗ്രഹമായി. താൻ ഈജിപ്തിലായിരുന്ന സമയത്ത് ആ രാജ്യദണ്ഡ് തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ രാജ്യദണ്ഡ് കൊണ്ട് ഒന്നും തനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ തൻ്റെ കയ്യിൽ ആടിനെ നോക്കുന്ന വടി കയ്യിലിരുന്നപ്പോൾ ആ വടി കൊണ്ട് വലിയവനായ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചു. ദൈവവചനത്തിൽ അനേക ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 3:31 ശങ്കർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുടിങ്കോൽ കൊണ്ട്, അതായത് കാളയെ അടിക്കുന്ന തീറ്റുന്ന വടി കൊണ്ട് 600 പേരെ ഫിലിസ്തരെ കൊന്നുകളയുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ 1 ശമൂവേൽ 17:49 ഒരു കല്ലും കവണയും കൊണ്ട് ഫിലിസ്തീരെ ഗോലിയാത്തിനെ കൊല്ലുവാൻ, ഫിലിസ്തീരെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞു. ന്യായാധിപന്മാർ 15:15 ഒരു കഴുതയുടെ താടിയിൽ കൊണ്ട് അനേകരെ കൊല്ലുവാൻ ശിംശോന് സാധിച്ചു. യോഹന്നാൻ 6:9 ആ ഒരു കൊച്ചു ബാലകൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും കൊണ്ട് അനേകരെ പോഷിപ്പിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് അത് എന്ത് തന്നെ ആയിരുന്നാലും അതുകൊണ്ട് ദൈവത്തിന് വലിയ അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം മോശയുടെ സംശയത്തെ കൊണ്ട്
ദൈവം അവനെ വിധിക്കുകയല്ല, അവനെ ശിക്ഷിക്കുകയല്ല. എന്നാൽ അതിന് പകരമായിട്ട് ഈ അടയാളങ്ങൾ കൊണ്ട് ബലിവനായ ദൈവം അവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വടി കൊണ്ട് എത്രയോ എത്രയോ അത്ഭുതങ്ങളാണ് വീണ്ടുമുള്ള ദിവസങ്ങളിൽ മോശയ്ക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഇവിടെ നാം കാണുന്നത് മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടി പാമ്പായി തീർന്നു. അതിനുശേഷം ദൈവം അവനോട് പറയുകയാണ്, നീ ഈ പാമ്പിനെ പിടിക്കണം എന്ന്. പിടിക്കുമ്പോൾ അത് വടിയായി തീർന്നു. ഈ പാമ്പ് എന്ന് പറയുന്നത് സാത്താനെ ആണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഈ പാമ്പിനെ താൻ പിടിച്ചു എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, വിശ്വാസത്തോടുകൂടെ നാം പ്രവർത്തിക്കുമ്പോൾ പൈശാചികൻ്റെ എല്ലാ ശക്തിയുടെ മേലും നമുക്ക് അധികാരമുണ്ട് എന്ന് പറയുകയാണ്. ഒരു പാമ്പിൻ്റെ വാലിൽ പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വളരെ അപകടകരമായ കാര്യമാണ്. അതേസമയം ഒരു പാമ്പിൻ്റെ തലയിൽ കയറി പിടിച്ചാൽ പാമ്പിന് കൊത്തുവാനായിട്ടോ അല്ലെങ്കിൽ കടിക്കുവാനായിട്ടോ സാധിക്കുകയില്ല. എന്നാൽ ഒരു പാമ്പിൻ്റെ വാലിൽ പിടിക്കുമ്പോൾ അതിന് നിശ്ചയമായും ആ തല കൊണ്ട് ആ പിടിക്കുന്ന ആളിനെ എന്തും വേണേൽ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ താൻ ആ പാമ്പിൻ്റെ വാലിൽ കയറി പിടിച്ചത് ആ സമയത്തൊരു സംശയവുമില്ല. ഇപ്പോൾ താൻ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഒരു ചോദ്യം പോലും ദൈവത്തോട് ചോദിക്കുന്നില്ല. അവൻ മുഴുവനായിട്ട് അത് അംഗീകരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്തുത ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം സംഖ്യാപുസ്തകം 21:9 വാക്യത്തിൽ നാം കാണുന്നത്, ആ താമരം കൊണ്ടുണ്ടാക്കിയ പാമ്പിനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈ സർപ്പം കർത്താവായ യേശുക്രിസ്തുവിനെയും പ്രതിനിധീകരിക്കുന്നതാണ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം. മർക്കോസിൻ്റെ സുവിശേഷം 16:17-18 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, നിങ്ങൾ വലിയ ചമത്കാർ, വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അവിടെയും നാം കാണുന്നത് നിങ്ങൾ സർപ്പത്തെ പിടിച്ചെടുക്കും. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നാം ദൈവത്തെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി. മോശ ഇവിടെ പരീക്ഷിക്കുകയല്ലായിരുന്നു, മോശ വിശ്വാസത്തോടുകൂടെ ആ പാമ്പിനെ പിടിച്ചെടുത്തു. ഒരിക്കലും നാം ദുഷ്ടനെ പേടിക്കേണ്ട ആവശ്യമില്ല. നാം ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഈ പൈശാചികനായിരിക്കുന്ന സാത്താനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മോശയുടെ വടി സർപ്പത്തെ പോലെയായി എന്നല്ല, സർപ്പമായി, ഒറിജിനലി ഒരു സർപ്പമായി. അതുകൊണ്ടാണ് അവന് ഓടിയത്. ഈ കൊച്ചൊരു സംഭവത്തിലൂടെ താൻ പഠിച്ചതായ കാര്യമെന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിന് ഈ കാര്യങ്ങളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ നമുക്കത് അസൗകര്യമുണ്ടാക്കുന്നതായിരിക്കും. പാമ്പിനെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു അസൗകര്യമുള്ള കാര്യമാണ്. ആ അസൗകര്യമുള്ള കാര്യത്തിലൂടെയും
ഉലിവനായ ദൈവത്തിന് നമ്മെയും കൊണ്ട് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നീ അത്ഭുതത്തോടെ ചെന്ന് പറയണം, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് അയച്ചതെന്ന്. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവത്തിൻ്റെ ഓരോരോ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് 100% അതിൽ വിശ്വസിച്ച് കർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് അത്ഭുതകാര്യങ്ങൾ ചെയ്യുവാൻ ശക്തനാണ് ഒലിവനായ ദൈവം, ശത്രുവിൻ്റെ മേൽ ജയം കൊള്ളുവാൻ ശക്തനാണ് ഒലിവനായ ദൈവം, ആ ഒരു കാര്യത്തോട് തൻ്റെ ഇടത്തോടുകൂടെ ധൈര്യത്തോടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.